വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ഈ പുസ്തക പ്രകാശനം നിർവഹിച്ച മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ എം പിയുമായ ആദരണീയനായ സന്തോഷ് ആദരണീയനായ ശ്രീ ടി മുഹമ്മദ് ബഷീർ പാർക്ക് മലയാളത്തിലെ ആധുനിക കവികളിൽ ശ്രദ്ധേയനും ശക്തനുമായ എൻ്റെ ആത്മസുഹൃത്തുകൂടിയായ ശ്രീ ഗിരീഷ് കുഞ്ഞു, ശ്രീ കെ ജി പങ്കജാക്ഷൻ, ശ്രീമതി സുഗന്ധവല്ലി ഏഴുമംഗലം, അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ ശ്രീ സന്തോഷ് ജയകുമാർ, സ്വാതി ജയകുമാർ, സഞ്ജീവ് ജയകുമാർ, സൗഭാഗ്യ ജയകുമാർ, യൂണിവേഴ്സിറ്റി കോളേജിലെ മുൻ പ്രിൻസിപ്പലും സാറിൻ്റെ ശിഷ്യനുമായ ഡോക്ടർ വിനയ് ചന്ദ്രൻ, ഇംഗ്ലീഷിൽ രചനകൾ നടത്തുന്ന ശ്രീ ജയകുമാർ, അങ്ങനെ ഏഴുമംഗല സാറുമായി ബന്ധമുള്ള ഒരു കുടുംബ സദസ്സാണിത്. ഇതൊരു കുടുംബ സദസ്സാണെങ്കിൽ പുറത്ത് ഈ പരിപാടികൾക്ക് സാക്ഷി വഹിച്ചുകൊണ്ട് സഹൃദയ സദസ്സ് ഫേസ്ബുക്കിൽ അണിനിരന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആനന്ദം അനുഭവിക്കുന്ന ഒരു നിമിഷമാണ് ഏഴുമംഗലം സാർ എന്ന് പറയുന്നത്. എനിക്ക് ഗുരുതുല്യനാണ്, എല്ലാ അർത്ഥത്തിലും വഴികാട്ടിയാണ്, നല്ലൊരു സുഹൃത്താണ്, ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്നൊക്കെ പറയുന്നതിൻ്റെയും അപ്പുറത്താണ്. കരളിന്റെ തോലുരിച്ച് പുത്തനായൊരു ഉടുക്കുണ്ടാക്കി, കണ്ണിന്റെ മണിയെടുത്ത് പുത്തനായ ദുമ്മുണ്ടാക്കി, പുതിയ കാലം മുന്നിൽ കണ്ട് പുതിയ പാണൻ പാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലയാള കവിതയിൽ തന്റേതായ ശബ്ദം ധ്വനിപ്പിച്ച അതിശക്തനായ കേരളത്തിലെ പാബ്ലോ നെരൂദ എന്ന് ഒരിക്കൽ EMS തന്നെ വിശേഷിപ്പിച്ച ജോസഫ് മുണ്ടശ്ശേരി, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, അദ്ദേഹത്തിന്റെ അവതാരികയിൽ വലിയ പ്രതീക്ഷയർപ്പിച്ച കവിശിഖണ്ഡികൾക്കിടയിൽ വ്യത്യസ്തൻ എന്ന ഡോക്ടർ സുകുമാർ അഴീക്കോട്, അദ്ദേഹത്തിന്റെ ഡോക്ടർ ഏഴുമംഗലം കണ്ണാനെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളെ കുറിച്ച് എഴുതിയ, അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് വിലയിരുത്തിക്കൊണ്ടെഴുതിയ ഉപന്യാസത്തിൽ പരാമർശിച്ച ശ്രദ്ധേയനായ നാടൻ കലയെ മനസ്സിൽ ഉപാസിച്ച കവിയാണ് ഡോക്ടർ ഏഴുമംഗലം കണ്ണാനൻ. അദ്ദേഹം സ്വന്തം രചനകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച് അതിന്റെ പ്രശസ്തിയുടെ പരിവേഷത്തിൽ ശോഭിതനാകാൻ ആഗ്രഹിച്ചില്ല. തുടക്കകാലത്ത് ഏതാനും ചില പുസ്തകങ്ങൾ, അത് വളരെ ലളിതമായി, നമ്മുടെ ചങ്ങമ്പുഴയുടെ ദേവതയൊക്കെ ഇറങ്ങിയൊരു കാലമുണ്ടല്ലോ, വയലാറിന്റെ ആയിഷയൊക്കെ ഇറങ്ങിയൊരു കാലമുണ്ടല്ലോ, തിരുനെല്ലൂരിന്റെ റാണിയൊക്കെ ഇറങ്ങിയൊരു കാലമുണ്ടല്ലോ, ആശാന്റെ കൃതികൾ പണ്ട് ശാരദാ ബുക്ക് ഡിപ്പോ അടിക്കുന്ന ഒരു കാലമുണ്ടല്ലോ, അന്ന് 40, 50, 60 ഒക്കെ പേജിൽ അന്നത്തെ ഒരു രീതിയിൽ ഇറങ്ങിയ പുസ്തകങ്ങളുടെ വിഭാഗത്തിൽപ്പെടുത്തുന്ന അർത്ഥത്തിലുള്ള പുസ്തകങ്ങൾ. പിന്നീട് അദ്ദേഹം ശക്തമായി എഴുതി, കവിയരങ്ങുകളിൽ ശക്തനായി, ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ അപ്പോഴും ഡയറിയുടെ താളുകളിൽ ഇങ്ങനെ എഴുതിയിട്ടതല്ലാതെ അദ്ദേഹത്തിന് ഒരു പുസ്തകം സ്വന്തമായി പ്രസിദ്ധീകരിക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ടല്ല, അതിനുവേണ്ടി ശ്രമിച്ചില്ല. എന്നാൽ പുതിയ കവികളുടെ കവിതകളെ സമാഹരിച്ചുകൊണ്ട് അവർക്ക് അവസരം നൽകിക്കൊണ്ട് ഏഴുമംഗലം സാർ ഒരുപാട് സംരംഭങ്ങൾ നടത്തി. നിറ കവിതാ സമാഹാരം, പുതിയ കവികൾ അവരുടെ കവിതകൾ, അതുപോലെയുള്ള നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും സ്വന്തം കവിതകൾ ഗണിക്കപ്പെടാതെ പോകുന്ന വിധത്തിൽ ഇരുളിൽ ആഴ്ന്നു പോകുന്നത് അദ്ദേഹം തിരിച്ചറിയാതെയല്ല എങ്കിലും അതിന് ശ്രമിച്ചില്ല. ഇപ്പോൾ ആളുകൾ നിരവധി പുസ്തകങ്ങൾ
എഴുതുന്ന ഒരു കാലമാണ്. പുസ്തക പ്രസിദ്ധീകരണം ഒരു വിഷയമേ അല്ല, പലരും സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രമത്തിലാണ്. 60-ഉം 50-ഉം പേജുകളിൽ ഒരു പുസ്തകം ഇറങ്ങി, ഇതെന്റെ 17-ാമത്തെ പുസ്തകം, ഇതിന്റെ 24-ാമത്തെ പുസ്തകം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞ് സമഗ്ര സംഭാവനയിലേക്ക് നീങ്ങുകയാണ്. എന്റെ മനസ്സിലൊരു നോവായി, വേദനയായി, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ കൃതികൾ, അദ്ദേഹത്തിന്റെ കവിതകൾ ഇങ്ങനെ ശേഖരിക്കപ്പെടാതെ ഡയറിയുടെ മഞ്ഞിച്ച താളുകളിൽ ശേഷിച്ചു പോകുന്നല്ലോ എന്ന ദുഃഖമുണ്ടായി. അദ്ദേഹത്തിനെ അമിതമായും ആത്മാർത്ഥമായും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഭാഗ്യശാലികളായ 4 മക്കൾ, അവരിടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും, അച്ഛന്റെ ഈ ഓർമ്മദിനങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പത്രത്തിൽ ഫോട്ടോ കൊടുക്കുന്നുണ്ട്, മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്, എന്നെ പലരും വിളിക്കാറുണ്ട് അത് കണ്ടിട്ട്. ഞാനും അതെടുത്ത് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അത് പോരല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു അവാർഡ് കൊടുത്താലോ, നമുക്കൊരു സമ്മേളനം സംഘടിപ്പിച്ചാലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ കവിതകൾ സമാഹരിക്കുക. എന്റെ കയ്യിൽ എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. എന്തുകൊണ്ടോ ഒരു നിയോഗം പോലെ അദ്ദേഹം അത് മുന്നിൽ കണ്ടിരുന്നു എന്ന് എനിക്കറിയില്ല. ഏത് കവിത എഴുതിയാലും ഒരു കോപ്പി എനിക്ക് തരും, എല്ലാ പുസ്തകത്തിന്റെയും കോപ്പി എനിക്ക് തരും. എന്തിന്? ഡോക്ടർ സുമാർ അഴീക്കോട് എഴുതി കൊടുത്ത അവതാരിക പോലും അദ്ദേഹത്തിന്റെ കയ്യിലില്ലായിരുന്നു, എന്റെ കയ്യിൽ തന്നിരുന്നു. നമുക്കൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാം, വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം അവർ മുന്നോട്ട് വന്നു, പബ്ലിഷർ കണ്ടുപിടിച്ചു. പക്ഷെ പ്രശ്നം അവിടെയല്ല, ഈ അവശേഷിച്ച പുസ്തകം തന്നെ ഇങ്ങനെ തുണ്ടു തുണ്ടായിട്ട് മുറിഞ്ഞു പോകുന്ന തരത്തിൽ, പൊടിഞ്ഞു പോകുന്ന തരത്തിലൊക്കെയാണ്. അതൊരു സഞ്ചിയിലാക്കി എല്ലാ തുണ്ടുകളും കൂടെ റബ്ബർ ബാൻഡ് ഇട്ടാണ് ഓരോ പുസ്തകവും വെച്ചിരിക്കുന്നത്. ഞാൻ അതെല്ലാം എടുത്ത് എൻ്റെ ഓർമ്മയിൽ ശേഷിച്ചവയും അല്ലാത്തതും എല്ലാം കൃത്യമായി ഒരു 7-8 മാസത്തെ നിരന്തര യത്നമാണ്. എത്ര തവണയാണ് ഇതിന്റെ പ്രൂഫ് നോക്കിയത്? ചില വരികളൊന്നും കാണാൻ നമുക്ക് കണ്ടുകിട്ടുന്നില്ല, അതെല്ലാം ഫില്ല് ചെയ്ത് ഓർമ്മയിൽ നിന്നും അല്ലാതെയും ആ വൃത്തം ഒപ്പിച്ച് രൂപപ്പെടുത്തിയതാണ് ഈ പുസ്തകം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരവും ആനന്ദകരവുമായ ഒരു നിമിഷമാണ് ഇതെന്ന്. ശ്രീ ബഷീർ സാർ അദ്ദേഹം പറഞ്ഞല്ലോ, ഇത് പ്രകാശനം ചെയ്യേണ്ടത് ഞാൻ തന്നെയാണെന്ന്. 100% ശരിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഡേറ്റിന് വേണ്ടി ഞങ്ങൾ കാത്തുനിന്നതും അതനുസരിച്ച് എല്ലാം പ്ലാൻ ചെയ്തു. അതനുസരിച്ചപ്പോൾ വേറെ ചില കുറവുകളൊക്കെ പറ്റി, നേരത്തെ ഏറ്റവർക്ക് പിന്നെ മാറാൻ പറ്റാതെയൊക്കെ ആയി. പക്ഷെ ഞങ്ങളുടെ പരമവും പ്രധാനവുമായ ലക്ഷ്യബിന്ദു ശ്രീ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹം തന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്യണം എന്നുള്ളതായി. അതേ ഒരു കുറിപ്പെഴുത്തത് വള്ളത്തോൾ മഹാത്മജിയെ കുറിച്ച് എഴുതിയ കവിതയല്ലേ എന്റെ ഗുരുനാഥൻ, എന്റെ ഗുരുനാഥൻ എന്നാണ് അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ എന്തായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞുവല്ലോ. അദ്ദേഹം പറഞ്ഞു, കവിതയെക്കുറിച്ച് വിലയിരുത്തി പറയാൻ ഞാൻ ആളല്ല എന്ന്. 1993 എന്റെ ആദ്യ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തതും ശ്രീ ബഷീർ സാറാണ്, ശ്രീ കണിയാപുരൻ രാമചന്ദ്രന് നൽകിക്കൊണ്ട്. പ്രൊഫസർ എം കെ സാനു അദ്ദേഹമായിരുന്നു വരേണ്ടിയിരുന്നത്, പനി ബാധിച്ച് ഞാൻ തന്നെ വരണ്ട എന്ന് വിലക്കുകയായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇവിടെ ഇരുന്ന് പോർത്തുപോയി, അന്ന് കേട്ടതാണ്, മറന്നു കിടന്നതാണ്, ഇപ്പോൾ വേദി ഇരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹം എന്റെ ആ പുസ്തകത്തിലെ അവസാനത്തെ കവിതയായ കവികൾ എന്ന കവിതയിലെ വരികൾ അവിടെ ഇരുന്നുകൊണ്ട് വേദിയിൽ വെച്ചാണ് പുസ്തകം കിട്ടി, അവിടെ ഇരുന്ന് ഹൃദയസ്ഥമാക്കിയിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഒരു കവിതയെ ഞാൻ വായിച്ചുള്ളൂ, കവികളെന്നാണ്, കവികൾ മാനവഹൃത്തിൻ ഗൂഢസ്പന്ദനമറിയുന്നു, കവികൾ സത്യത്തിന്റെ മുറിഞ്ഞ ശിരസ് ചുമക്കുന്നു, കവികൾ നമ്മുടെ പ്രവാചകന്മാർ, അറിവിൻ താരങ്ങൾ, കവികൾ ഭാവി ഫലം ദർശിക്കും മഹർഷിവര്യന്മാർ. ഈ കവിത എനിക്ക് മനസ്സിലായി, കവിത മനസ്സിലാക്കാനുള്ളതാണ്. നിങ്ങളുടെ കവിത, അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ എന്റെ ഓർമ്മയിലേക്ക് ഇരച്ചു വരികയാണ്. നിങ്ങൾ എഴുതുന്ന കവിത വണ്ടി വലിക്കുന്നവനും ഭാരം ചുമക്കുന്നവനും ചുമടെടുക്കുന്നവനും അധ്വാനിക്കുന്നവനും മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ കവിത കൊണ്ട് പ്രയോജനമില്ല. നിങ്ങളുടെ കവിത ബൗദ്ധികമായ തലങ്ങളിൽ നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ എന്നുള്ളെങ്കിൽ ആ കവിത ജനകീയമല്ല. എത്ര ശക്തമായി ഇന്നും
ഇന്നും പ്രസക്തമായ നിത്യനൂതനമായ ഒരു അവലോകനമാണത്. ഭാഷാ പണ്ഡിതന്മാർ അവരുടെ പുതിയ സംജ്ഞകൾ ഉപയോഗിച്ചുകൊണ്ട് നിലപാടുകളെ കുറിച്ചും ഇടപെടലുകളെ കുറിച്ചും അടയാളപ്പെടുത്തലുകളെ കുറിച്ചുമുള്ള പുതിയ സംജ്ഞകൾ ഉപയോഗിച്ചുകൊണ്ട് കവിതയെ എത്ര തന്നെ വിലയിരുത്തിയാലും എക്കാലത്തും എല്ലാ വിലയിരുത്തലുകളെയും മറികടക്കുന്ന അതിലംഘിക്കുന്ന ഒരാസ്വാദനമാണിത്. എങ്കിൽ ഏഴുമംഗലം സാറിന്റെ കവിതകൾ ഭാരം വലിക്കുന്നവനും ചുമടെടുക്കുന്നവനും മനസ്സിലാകുന്ന കവിതകൾ തന്നെയാണ്. പറഞ്ഞില്ലേ, ഏറനാടിന്റെ മക്കളെ കുറിച്ച്, ആ പൂക്കളെ കുറിച്ച്, അക്കരെ വരുന്ന ഓണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇപ്പോഴും അത് മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അക്കാലത്തെ ജനതയെ അത് സ്വാധീനിച്ചിരിക്കുന്നു. പക്ഷേ ഏഴുമംഗലം സാർ സ്വന്തം കവിതകൾ അവതരിപ്പിക്കുന്നതിനപ്പുറം ചെയ്തൊരു വലിയ സാംസ്കാരിക സേവനമുണ്ട്. നമ്മൾ ഇന്ന് പലരെയും സാംസ്കാരിക നായകന്മാരെന്നും സാംസ്കാരിക നാവികന്മാരെന്നും ഒക്കെ പറയുന്നുണ്ട്. പലരും സാംസ്കാരിക ഗായകന്മാർ കൂടിയാണ്. പക്ഷേ യഥാർത്ഥ സാംസ്കാരിക നായകൻ ഈ സദസ്സിനെ മുൻനിർത്തിക്കൊണ്ട്, ഇതിന് പുറത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേക ലക്ഷങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പറയട്ടെ, നമ്മുടെ ഏറ്റവും വലിയ സാംസ്കാരിക നായകൻ ഡോക്ടർ ഏഴുമംഗലം കരുണാകരൻ സാർ തന്നെയായിരുന്നു. വെറുതെ പറഞ്ഞതല്ല, ഭംഗി വാക്കായി പറഞ്ഞതല്ല, ഇവിടെ വന്നതുകൊണ്ട് ഈ ഒരു ചടങ്ങിൽ നിന്നുകൊണ്ട് പറഞ്ഞതല്ല. 80s, 90s ശ്രീ ഗിരീഷ് പ്രിയറിനൊക്കെ അറിയാം. ഞങ്ങളൊക്കെ കവിത എഴുതി മുന്നോട്ട് വരുന്ന ആ കാലത്ത് നമുക്കൊന്നും വേദിയില്ല. ഇവിടെ വേദിയിൽ വിഷ്ണു നാരായണൻ നമ്പൂതിരിക്ക് അപ്പുറത്ത് സീറ്റില്ല. വിനയചന്ദ്രൻ ഉൾപ്പെടെ അപ്പുറത്താണ്, സദസ്സിലാണ്. ആ കാലത്താണ് നന്നായി കവിത എഴുതുന്നവർക്ക് അവസരം കൊടുത്തുകൊണ്ട് നാട്ടരങ്ക് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകിയത്. നാട്ടരങ്കിന്റെ മുഖവാചകമായി അദ്ദേഹം പറഞ്ഞു, രണ്ടുവരി എഴുതിയാലും മതി, നല്ല രണ്ടുവരി, നിങ്ങൾക്കിവിടെ അവസരമുണ്ട്. കാവനാൽ കൃഷ്ണൻകുട്ടി എന്നാണ് എന്റെ ഓർമ്മ. ഒരു വീട് തീർപ്പ് തൊഴിലാളിയാണ്. അയാൾ കണിക്കൊന്ന എന്നൊരു കവിത എഴുതി. ആ കവിത നമ്മൾ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തെ വിളിച്ചത് ചൊല്ലിച്ചു, നാട്ടിലെന്നും കണിക്കൊന്ന പൂക്കും, നാളിലല്ലോ ഞാൻ തങ്കയെ കണ്ടു, ഞായറിന്റെ അവധി ദിവസം പോയിടും കൊച്ചു പെങ്ങളെ കാണാൻ, ഞായറിന്റെ അവധി ദിവസം പോയിടും കൊച്ചു പെങ്ങളെ കാണാൻ, കൊച്ചു കുട്ടൻ ഉണ്ടാവും എൻ കയ്യിൽ എപ്പോഴും കുറെ റബ്ബർ മിഠായി. അപ്പൊ പെങ്ങള് വന്ന് പറയും, തീരെ കെട്ട വിലയ്ക്ക് വാങ്ങിച്ച് മോടി കാട്ടുന്നൊരു പണി വേണ്ട. ഒക്കെ ഭാരം വലിക്കുന്നവനും അധ്വാനിക്കുന്നവനും ഒക്കെ മനസ്സിലാവുന്ന കവിതയാണ്. തീരെ കെട്ട വിലയ്ക്ക് വാങ്ങിച്ച് മോടി കാട്ടുന്നൊരു പണി വേണ്ട. അപ്പൊ അയാള് പറയുന്നു, അയാളപ്പാ പറയുന്നു, സൂചി കൊണ്ടവൾ കുത്തുന്ന കണ്ടോ, സൂചി കൊണ്ടവൾ കുത്തുന്ന കണ്ടോ, സൂചി പോലെ എഴുന്നൊരു നാവാൽ. അതാണ് എഴുപങ്കിലും. അദ്ദേഹം എഴുതിയ വരികൾ, എത്രയെങ്കിലും വരികൾ മനസ്സിലേക്ക് ഇരച്ചു വരികയാണ്. കാലം വലിച്ചു കുലയ്ക്കുന്ന ഗാന്ധീവ ജാപത്തിൽ നിന്ന് കുതിക്കും വസ്ത്രങ്ങളെ, ബലി കുടീരങ്ങളുടെ ദാഹം എന്ന കവിതയിലെ ബലി കുടീരങ്ങളുടെ ദാഹം എന്ന കവിത ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ആ കവിതയെ ഉദാഹരിച്ചുകൊണ്ടും അതിനെ ഒരു പതാകയായി ഉയർത്തിക്കൊണ്ടുമാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി തന്റെ അവതാരിക ആരംഭിക്കുന്നത്. ഡോക്ടർ സുകുമാർ അഴീക്കോട് അദ്ദേഹം പറഞ്ഞു, ബലി കുടീരങ്ങളുടെ ദാഹം എന്ന പ്രയോഗിക്കാൻ സാധാരണ ഒരു കവിക്ക് കഴിയുമോ? ബലി കുടീരങ്ങളാണ് ഇവിടെ ദാഹിക്കുന്നത്. കാലം വലിച്ചു കുലയ്ക്കുന്ന ഗാന്ധീവ ജാപത്തിൽ നിന്ന് കുതിക്കും വസ്ത്രങ്ങളെ, ജീർണ ജരാന്യത നിന്നെ ജഡതൻ ബാറു വിളക്കും അഗ്നിയേശ്വരങ്ങളെ, മൃത്യുവക്രത്തിൽ പിടയുമെൻ നാടിന് മൃത്യുഞ്ജയമായി അവതരിച്ചിടുക, അവതരിച്ചിടുവിൻ എന്ന് പറയുന്ന കവിത, അതിനേക്കാൾ ശക്തമായ ഒരു കവിത അധികമൊന്നും ഞാൻ പിന്നീട് വായിച്ചിട്ടില്ല. എന്തിന്, നിരവധി കവിതകൾ നമ്മുടെ രാകേഷ് ശർമ്മ ചന്ദ്രനിൽ ചെന്നപ്പോ ഒരു കവിത എഴുതിയ അനുമോദന, ആ കവിത അവസാനിക്കുന്ന ഇങ്ങനെയാണ്, ആവട്ടെ രാകേഷ് എന്തോ ആവട്ടെ, ഭവാൻ ചെന്നപ്പോൾ നിശാകാന്തൻ രാകേഷിന് എന്തേ തോന്നി, സ്നേഹമോ അസൂയയോ, സ്നേഹമോ അസൂയ, അദ്ദേഹം നമ്മളെ പോലുള്ള ഒരു മനുഷ്യനാണോ ആരാ ചന്ദ്രൻ? അദ്ദേഹത്തിന് വേറൊരു ചന്ദ്രൻ അവിടെ ചെന്നപ്പോൾ നിശാകാന്തൻ രാകേഷിന് എന്തേ തോന്നി, സ്നേഹമോ അസൂയ. അതാണ് കവി ഭാവന. കവി വ്യത്യസ്തനാകുന്നത് അവിടെയാണ്. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ എല്ലാരും കവിത എഴുതി. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ എഴുതിയ കവിതകളെല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ട് രാഷ്ട്രമാതാവ് എന്ന് പറഞ്ഞ് അന്നത്തെ ഒരു സാംസ്കാരിക നായകൻ വിൽഫ്രഡ് തോമസ് അദ്ദേഹം ഒരു പുസ്തകം ഇറക്കി. ഞാനും അതിലൊരു കവിത എഴുതി.
അതിൽ എഴുമങ്കൽ സാർ എഴുതിയ കവിത, കവിതയുടെ പേര് ജീവദാഹം എന്നാണ്. അതിൽ അദ്ദേഹം പറയും, ഇന്നത്തെ രാവെന്നുറങ്ങി ഉണരുകിൽ, ഇന്നത്തെ രാവെന്നുറങ്ങി ഉണരുകിൽ, വലിയ ഓളക്കം നടക്കുന്നു, ഇന്ദിരാഗാന്ധി മരിച്ചിരിക്കുന്നു, രാജ്യത്ത് ഇനി അനാഥത്വം നിലനിൽക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വമ്പിച്ച സംഘർഷഭരിതമായ ചിന്താ പ്രക്ഷുബ്ധമായ അവസ്ഥ നിലനിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ രാവെന്നുറങ്ങി തെളിയുകിൽ, വേർപ്പും വിഴുപ്പും അലക്കി തെളിയുകിൽ, കാര്യങ്ങളൊക്കെ കലാശിച്ചു കൂടിയിടും. നോക്കണം എത്ര അർത്ഥസമ്പന്നമായ രീതികളാണ്. ഏത് മരണവും അങ്ങനല്ലേ, എത്ര പ്രിയപ്പെട്ടവന്റെ മരണവും തീരാവ നഷ്ടമാണ്, നികത്താനാവാത്ത വിടവാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വരികൾ എനിക്ക് ഓർമ്മ വരും. ഇന്നത്തെ രാവെന്നുറങ്ങി ഉണരുകിൽ, വേർപ്പും വിഴുപ്പും അലക്കി തെളിയുകിൽ, കാര്യങ്ങളൊക്കെ കലാശിച്ചു കൂടിയിടും. അദ്ദേഹത്തിന് വീട് വയ്ക്കാൻ സാധിച്ചില്ല എന്നൊരു ദുഃഖമുണ്ട്. പിറന്ന കവിയായിരുന്നു, അതാണ്, കവികൾ പലതരത്തിലുണ്ട്. പിറന്ന കവി ചങ്ങമ്പുഴ പിറന്ന കവിയായിരുന്നു, പി കുഞ്ഞിരാമൻ നായർ പിറന്ന കവിയായിരുന്നു. പിറന്ന കവികളുണ്ട്. പിറന്ന കവികൾ എന്ന് പറയുന്നവർ ബാങ്കിൽ ലോൺ എടുക്കാൻ കാത്തു നിൽക്കില്ല, ചുറ്റി പിടിക്കാൻ ക്യൂ നിൽക്കില്ല. പിറന്ന കവികൾ പലതിനും, നമ്മുടെ സാധാരണ ഗ്രഹസ്ഥന്മാർ ചെയ്യുന്ന പലതും ചെയ്യില്ല. AC കാറും എടുക്കില്ല, സാധാരണ കാറും എടുക്കില്ല. ഡോക്ടർ എഴുമംഗലം കരുണാകരൻ പിറന്ന കവിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ എഴുതി, അന്തിക്കൂട്ടിനു മാവാത്തീ ഞാൻ എന്തിനു നിന്നെ സ്നേഹിച്ചു, എൻ അന്തർഗതം എന്നോട് എപ്പോഴും ഇനി ചോദ്യം ചോദിപ്പൂ, അന്തിക്കൂട്ടിനു മാവാത്തീ ഞാൻ എന്തിനു നിന്നെ സ്നേഹിച്ചു. പ്രണയവിവാഹമായിരുന്നു. തന്റെ വിവാഹ ജീവിതവും തന്റെ പെണ്ണ് കാണലും അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു കവിത സമാഹാരം തന്നെ അദ്ദേഹം ഇറക്കി. മോർണിംഗ് സിഗ്നസും കുറെ പെറ്റി ബൂർഷ കവിതകളും. അതിൽ പെണ്ണ് കാണലിൽ നിന്നാണ് കവിത തുടങ്ങുന്നത്. കരകുളത്തൊരു കറുത്ത പെണ്ണിനെ കവി ഒരു ദിനം കണ്ടു. ഞാൻ ചോദിച്ചു, കറുത്ത പെണ്ണ്? അതെന്താണ് സാർ അങ്ങനെ എഴുതിയത്? വെളുത്തതല്ലേ, കവിതയല്ലേ സോഷ്യൽ, കവിതയ്ക്ക് ഒരു മട്ടും പ്രാസവും കാര്യങ്ങളും ഒക്കെ ഇല്ലേ. കരകുളത്തൊരു കറുത്ത പെണ്ണിനെ കവി ഒരു ദിനം കണ്ടു, കവിത പോലവൾ മധുര പുഞ്ചിരി പൊഴിച്ചു തന്നതും ഉണ്ടു. അടുത്ത കവിത മോർണിംഗ് സിക്നസ് ആണ്. നമ്മുടെ മോർണിംഗ് സിക്നസ് ഒക്കെ കവിതയാക്കുക. കാലത്തെഴുന്നേറ്റം നോമലാൾ ഛർദ്ദിച്ചു, നാഴിയിരുന്നാഴി മഞ്ഞവെള്ളം. ഡോക്ടർ എൻ തോഴൻ ഡോക്ടർ വിളിച്ചു, പരിശോധിച്ച് ഇത്തിരി പുഞ്ചിരിയോടെ തിരിച്ചു വന്നു. മോർണിംഗ് സിക്നസ് ആണിത്, നാലഞ്ചു മാസം വരെയൊക്കെ നീണ്ടു നിൽക്കും. അപ്പൊ അമ്മ വന്ന് പറയുന്നു, മോനെന്നാൽ ഇന്നുകൂടെ ലീവെടുത്തിടുക, കൺമണിക്കെന്നും അസുഖം തന്നെ. ഈ വിധത്തിൽ ഉള്ള കവിതകൾ മുതൽ ഒരു കാലത്ത് 60s തോന്നുന്നു, അതോ 70s കവിതയുടെ കൂമ്പടഞ്ഞു എന്നാരോ പറഞ്ഞത്. കവിതയുടെ കൂമ്പ് കൂമ്പ് കൂമ്പടയൽ രോഗം കവിതയ്ക്ക്, കൂമ്പ് ചെയ്യല്ലോ. മറ്റാരും പ്രതികരിച്ചില്ല. എഴുമംഗൽ സാർ കവിത സമാഹാരം തന്നെ ഇറക്കി. കൂമ്പെടുക്കുന്ന കവിതകൾ, കൂമ്പെടുക്കുന്ന കവിതകൾ, ഇത്ര മനോഹരമായ കവിതകളാണ് അതിലൊക്കെ. വീട് വെച്ചില്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. വീട് വയ്ക്കാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട്. അദ്ദേഹം കുടുംബം എറണാകുളത്താണ്, അദ്ദേഹം തിരുവനന്തപുരത്താണ്, ഇടയ്ക്ക് കോഴിക്കോടാണ്, കേരളത്തിൽ ഒട്ടാകെ സഞ്ചരിക്കുന്നു, നാട്ടരങ്കിന്റെ യൂണിറ്റുകൾ രൂപം കൊടുക്കുന്നു. അങ്ങനെ ഒരു സഞ്ചാരിയായി പറഞ്ഞുവല്ലോ, പിറന്ന കവിയായി അദ്ദേഹം പോകുമ്പോൾ വീട് വയ്ക്കാൻ പറ്റൂ. ഒടുവിൽ വീട് എന്നൊരു കവിത അത് എഴുതി. അത് നമ്മുടെ ദൂരദർശൻ സംപ്രേഷണം ചെയ്തു അദ്ദേഹം തന്നെ ചൊല്ലിക്കൊണ്ട്. ആശയം ഇതാണ്, എല്ലാവരും വീട് വയ്ക്കുന്നു, നമ്മുടെ പൂർവികന്മാരും വീട് വെച്ചു, പുതിയ ആളുകളും വീട് വെച്ചു. പക്ഷെ ആ വീടൊക്കെ കുറച്ച് കഴിയുമ്പോൾ പഴയതാകുന്നു അല്ലേ. പഴയ വീടുകൾ നമ്മളിപ്പോൾ ഇടിച്ചു കളയുന്നു, ഫ്ലാറ്റ് ഉണ്ടാക്കുന്നു. അപ്പോ അത് 10-50 വർഷമായി, ഇനി അത് വെച്ചിട്ട് കാര്യമില്ല, അവിടെ ഇടിച്ചു കളയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നു, എന്റെ മനസ്സിലൊരു വീടുണ്ട്, ആ വീട് ഒരിക്കലും പഴമയാകില്ല, പഴയതാവില്ല, അത് നിത്യനൂതനമാണ്. ആ വീട് എന്നും നിലനിൽക്കും എന്ന് ആശ്വസിച്ചുകൊണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ടും അദ്ദേഹം എഴുതിയ കവിത നഷ്ടമായി പോയി. ആ കവിത ഇതിൽ ചേർക്കാൻ പറ്റിയില്ല. ദൂരദർശനുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു, കിട്ടിയില്ല. വളരെ കാലത്തിന് ശേഷം 50-54 വയസ്സായപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് ശബരിമല പോകുന്നത്. ശബരിമല പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം ആദ്യമായിട്ട് പോവല്ലേ, പമ്പയിൽ വെച്ച ഒരാള് ഒരു ഗുരുസ്വാമി ഒന്ന് പരിചയപ്പെട്ടു. അദ്ദേഹം ഒരുപാട് അതിന്റെ ചടങ്ങുകൾ അതിന്റെ അനുഷ്ഠാനപരമായിട്ട് പറഞ്ഞു കൊടുത്തു, കെട്ടെടുത്ത് തലയിൽ വെച്ചു കൊടുത്തു, കൂടെ നടന്നു, ഓരോന്നും പറഞ്ഞു കൊടുത്തു. സന്നിധാനം വരെ ഉണ്ടായിരുന്നു, സന്നിധാനത്തിൽ ചെന്നിട്ട് പിന്നെ കണ്ടില്ല. വലിയ അതിശയം അദ്ദേഹത്തിന് തോന്നി. അതാരായിരിക്കും എന്ന് അദ്ദേഹം സംശയിക്കുന്നു.
നമ്മൾ സംശയിക്കുന്ന നമ്മളും സംശയിക്കുന്ന ആള് തന്നെ ആയിരിക്കണം. പക്ഷെ അത് ഒരു കവിതയായിട്ട് എഴുതി, സന്നിധാനത്തിലൊരു സന്ധ്യ. അതിലെ ചില വരികൾ എനിക്ക് ഓർമ്മയുണ്ട്, കയറ്റം ഇറക്കമായി. ചെറിയ പോയിട്ടുള്ളവർക്കറിയാം കയറ്റം പിന്നെ ഇറക്കവും. കയറ്റം ഇറക്കമായി, ചലനം ചടുലമായി, ഹൃദയം ദ്രുതതാള സിംഹണിയൊരുക്കുന്നു. മനോഹരമായ വരികളുള്ള കവിത ഈ പുസ്തകത്തിലില്ല. പലതും നഷ്ടമായിരിക്കുന്നു. രാജീവ് ഗാന്ധി മരിച്ചപ്പോഴത് എഴുതി, താമരപ്പൂവിൻ തലയറുത്തു. താമരപ്പൂവ്, രാജീവ് ഗാന്ധി, അദ്ദേഹത്തിന്റെ സൗന്ദര്യം, അദ്ദേഹത്തിന്റെ ശിരസ്. താമരപ്പൂവിൻ തലയറുത്തു, താഴ്വഴി തന്ത കുലം തകർത്തു. പിന്നെയുള്ള വരികൾ അറിയാമെങ്കിലും ഞാൻ ചൊല്ലുന്നില്ല. ആ വിധത്തിൽ കവിത എഴുതി മുന്നോട്ട് പോയ ഡോക്ടർ ഏഴുമംഗലം കണ്ണാൻ സാർ, അദ്ദേഹം നാടൻ കലയുടെ ഉപാസകനായിരുന്നു. നാടൻ കലയുടെ കവിതയിൽ സന്നിവേശിപ്പിച്ചു. നാളെയാണ് നാളെയാണ് കാളകെട്ടും വേല, കാളകെട്ടും തേര് കെട്ടും ദേവിയുടെ വേല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം എഴുതി. അത് തന്നെ ഒരു വലിയ പുസ്തകമാക്കേണ്ടതായിരുന്നു. അതിൽ പല വരികളും പല പല ഡയറികൾ എഴുതിയുകൊണ്ട് കിട്ടിയില്ല. കിട്ടിയ വരികൾ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്, കാളകെട്ട് മേള. ആ വിധത്തിൽ നാടൻ കലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ തന്നെ ഹിന്ദി സാഹിത്യം, ബഷീർ സാർ പറഞ്ഞല്ലോ ഹിന്ദി പഠിക്കണമായിരുന്നു. ഹിന്ദി അദ്ദേഹം പഠിപ്പിച്ചു. പക്ഷേ ഈ യഥാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞ പോലെ യഥാ ഗുരു തഥാ ശിഷ്യൻ എന്നതും ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു വാചകം എങ്കിലും നമുക്ക് ഇപ്പോൾ ഓർമ്മിക്കാം. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആ സംസ്കൃത സർവകലാശാല മതേതരത്വത്തിന്റെ പ്രകാശഗോപുരമായി മാറും എന്ന് ഞാൻ കണ്ടിരുന്നു എന്ന്. ഒരു മന്ത്രി, ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുന്ന ഭാഷയാണ് അത്. സംസ്കൃത സർവകലാശാല മതേതരത്വത്തിന്റെ പ്രകാശ ഗോപുരമായി മാറും എന്ന് പറഞ്ഞ ആ വാചകത്തിലെ സാഹിത്യത്തിന്റെ ധ്വനിയുണ്ടല്ലോ, ആ ധ്വനി ഗുരു ഹൃദയത്തിലേക്ക് പകർന്നു തന്ന വളരെ അത്യപൂർവമായ ഒരു ദീപ്തിയാണ്. ആ വിധത്തിൽ ഏഴുമംഗലം സാർ പുതിയ കവികളെ യഥേഷ്ടം പ്രോത്സാഹിപ്പിച്ചു. ആ കവികളിൽ ഇന്നത്തെ പ്രമുഖർ, പ്രമുഖരിൽ പ്രമുഖർ ഒക്കെയുണ്ട്. അദ്ദേഹത്തിന്റെ അനുജൻ വാമദേവൻ ഏഴുമംഗലം ഒറ്റ പുസ്തകം എഴുതിയുള്ളൂ, നല്ല കവിയായിരുന്നു. കളം എന്നൊരു പുസ്തകം അദ്ദേഹം മരിച്ചപ്പോൾ ഒരു അവാർഡ് തന്നെ പ്രഖ്യാപിച്ചു, വാമദേവൻ ഏഴുമംഗലം അവാർഡ്. നിസാരന്മാർക്കല്ല കൊടുത്തത്. ആദ്യത്തേത് കൊടുത്തത് ശ്രീ പി കെ ഗോപിക്കാണ്. പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ് കിട്ടി, നല്ല ഐശ്വര്യമുള്ള അവാർഡായിരുന്നു. രണ്ടാമത്തെ അവാർഡ് നമ്മുടെ ബിച്ചു തിരുമലക്കായിരുന്നു. അദ്ദേഹത്തിന് ആദ്യം സാഹിത്യത്തിന് കിട്ടിയ ഒരു അവാർഡായിരുന്നു. അദ്ദേഹം കവിത പാട്ടൊക്കെ എഴുതുമെങ്കിലും അദ്ദേഹത്തിന് പുസ്തകമൊക്കെ അനുസരണയില്ലാത്ത മനസ്സ്, അനുസരണയില്ലാത്ത മനസ്സിന് ആരും ഒന്നും കൊടുത്തില്ല. അദ്ദേഹത്തിന് അവാർഡ് കിട്ടി വലിയ സന്തോഷമായിരുന്നു. മാധവിക്കുട്ടിക്ക് കൊടുത്തു, ഏറ്റുമാനൂർ സോമദാസിന് കൊടുത്തു, എം കെ ദേശത്തിന് കൊടുത്തു, പിന്നെ ഏഴാച്ചേരി രാമേന്ദ്രൻ, ഏഴാമത്തെ അവാർഡ് ഏഴാച്ചേരി രാമേന്ദ്രനായിരുന്നു. അദ്ദേഹത്തിന് എന്തൊരു സന്തോഷമായിരുന്നു പറയുക. അദ്ദേഹത്തിന് ആദ്യം കിട്ടിയ ഒരു അറിയപ്പെടുന്ന അവാർഡാണ്. തുടർന്നും അദ്ദേഹം വിളിച്ചു. ആ അവാർഡ് വളരെ ഐശ്വര്യമാണ് കേട്ടോ. അതിനുശേഷം എനിക്ക് അടുത്ത വേറെ പ്രമുഖമായൊരു അവാർഡ് കിട്ടി. വയലാർ അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ അത് അനുസ്മരിച്ചിരുന്നു. അന്നത്തെ സന്ധ്യയിൽ ഞാനും എഴുമംഗൽ സാറും കൂടെ വന്നതും ആ അവാർഡ് വിവരം പറഞ്ഞതും ഞാനിപ്പോഴും ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഈ വിധത്തിൽ ഒരു വലിയ പ്രോത്സാഹനം ഈ രംഗത്ത് നൽകിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രസ്ഥാനമായി മുന്നോട്ട് പോയി. ഹിന്ദി സാഹിത്യത്തിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ മികച്ചതായിരുന്നു. ഹിന്ദി സേവാ മഞ്ച് എന്ന് പറഞ്ഞ് ഒരു സേവാ സംഘടന അദ്ദേഹം രൂപപ്പെടുത്തി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യനായ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞ, യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിൻസിപ്പളായി മാറിയ ഡോക്ടർ വിനയചന്ദ്രൻ, എം എസ് വിനയേന്ദ്രന്റെ ആജ്ഞയെ കുറിച്ച് ഗവേഷണം നടത്തിയ എം എസ് വിനയേന്ദ്രൻ, മലയാളത്തിലെ ഹിന്ദിയെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുകയും വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ എഴുമംഗൽ സാറിനെ സമർഹമായി പരിഗണിച്ചിട്ടും പ്രതിപാദിച്ചിട്ടും ഉണ്ട്. ആ പുസ്തകം ഇതാണ്. ഈ വിധത്തിൽ മുന്നോട്ട് പോയ കവി ഞാൻ നീട്ടുന്നില്ല. അദ്ദേഹം എന്താണെന്ന് അദ്ദേഹത്തിന്റെ നാല് വരികളിൽ വ്യക്തമാണ്. അദ്ദേഹം ഒരു കവിതയുടെ അവസാനത്തിൽ പറയുന്നു, നട്ടലിൽ കൊടി കെട്ടാം നമുക്ക്. എവിടെ കൊടി കെട്ടാം? നട്ടലിൽ കൊടി കെട്ടാം നമുക്ക്, ഈ നഷ്ടം നാളെ നികത്തിയിടാം. നട്ടലിൽ കൊടി കെട്ടാം നമുക്ക്, ഈ നഷ്ടം നാളെ നികത്തിയിടാം. ഇതിൽ പരം ശക്തമായ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ടോ? നട്ടലിൽ കൊടി കെട്ടാം, പക്ഷെ നട്ടൽ എവിടെ പലർക്കും?
നട്ടല്ല ഒരു ഗുണം എന്ന് പറഞ്ഞ് അഴീക്കോട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നട്ടല്ല എന്ന ഗുണം അതൊരു ഗുണം മാത്രമാണ്, ഇപ്പോ ഒരു സങ്കല്പം മാത്രമാണ്. പക്ഷെ ആ സങ്കല്പത്തിൽ, ആ സങ്കല്പം എന്ന യാഥാർത്ഥ്യം ശ്രീ എഴുമംഗലം കനാൽ അവർക്കുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നട്ടല്ലിൽ കൂടി കിട്ടാം, നമുക്ക് ഈ നഷ്ടം നാളെ നികത്തിയിടാം. ഞാൻ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ നാല് വരികൾ കൂടി പറഞ്ഞുകൊണ്ട്. പുച്ഛിച്ചാൽ എനിക്കെന്താ, പറഞ്ഞുവല്ലോ അദ്ദേഹം പുസ്തകം പ്രസിദ്ധീകരിക്കാനും സ്വന്തമായി പ്രകാശിതരാകാനും ശതാഭിഷേകനാകാനും ഒന്നും നിന്നില്ല. അദ്ദേഹം ചോദിച്ചു, സാഹിത്യ ലോകത്തെ പുതിയ പ്രവണതകൾ, പുതിയ പ്രതിഭാസങ്ങൾ, പുതിയ ചലനങ്ങൾ എല്ലാം കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു, പുച്ഛിച്ചാൽ എനിക്കെന്താ, പുച്ഛിച്ചാൽ എനിക്കെന്താ, പൂജിക്കാൻ പൂവും കൊണ്ട് പിന്നാലെ നടക്കുന്ന കലകത്തിടും നാളെ. പൂജിക്കാൻ പൂവും കൊണ്ട് പിന്നാലെ നടക്കുന്ന കാലമെത്തിടും നാളെ. ആ കാലമെത്തിയിരിക്കുന്നു, ആ കാലം ഇന്നിവിടെ സന്നിഹിതമായിരിക്കുന്നു. ഈ പുസ്തകം പ്രകാശിതമായിരിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ആളുകൾക്കും എല്ലാവിധമായ സ്നേഹവും നന്ദിയും ആനന്ദവും വ്യക്തിപരമായ സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെന്റെ നമസ്കാരം. ഡോക്ടർ എഴുമംഗലം കരുണാകരൻ അവരുടെ കവിതകളെ കുറിച്ചും അദ്ദേഹത്തെ കുറിച്ചും പുതിയ അറിവ് പകർന്നു തന്ന അങ്ങയുടെ വാക്കുകൾക്ക് വളരെയധികം നന്ദി പറയുന്നു.